ചിരൂരിൽ മരിച്ച അർജുനെ കണ്ടെത്തുന്നതിനായി കൂടെ നിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു. കുടുംബം, ഒപ്പം നിന്ന മാധ്യമങ്ങൾക്കും, ഒപ്പം നിന്ന സർക്കാരിനും നന്ദി അറിയിച്ചു. ലോറി ഉടമ മനാഫിനും ഈശ്വർ മാൽപേയ്ക്കുമെതിരെ കടുത്ത ആരോപണങ്ങളും കുടുംബം ഉന്നയിച്ചു. മനാഫ് കുടുംബത്തിന്റെ വൈകാരിത ചൂഷണം ചെയ്യുന്നുവെന്നും അനാവശ്യമായി ഫണ്ട് പിരിക്കുന്നുവെന്നും സഹോദരി ഭർത്താവ് ആരോപിച്ചു. പല ആൾക്കാരും കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് കടന്നു കയറ്റി മറ്റൊരു രീതിയിലേക്ക് പോകുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല. അതിന്റെ അടിയിൽ അതൊരു പിന്നെ ശരിയായ കാര്യമല്ല, അതൊരു തെറ്റായ കാര്യമാണ് അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു, പല രീതിയിൽ നിന്ന് പല കോണിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല, കാരണം അങ്ങനത്തെ ഒരു ആവശ്യകതയില്ല. ഇപ്പോൾ അർജുന്റെ കൃഷ്ണപ്രിയക്കാണേലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും വർഷ കൂടി ചേരുന്നു. വർഷ, അല്പസമയം മുമ്പാണ് ഈ അർജുന്റെ കുടുംബം മാധ്യമങ്ങളെ കണ്ടത്. അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് മനാഫിനെതിരെയും ഈശ്വർ മൽപേയ്ക്കുമെതിരെ കുടുംബം ഉന്നയിച്ചത് എന്നുള്ളതാണ്. തെറ്റായ വിവരങ്ങൾ പല യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ പുറത്തേക്ക് വരുന്നു. പല യൂട്യൂബ് ചാനലുകളും മനാഫിന്റെ ഇന്റർവ്യൂ എടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഈ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബം മാധ്യമങ്ങളെ അറിയിച്ചത്? വർഷം അതെ അശ്വതി, കുടുംബം ആദ്യം പറഞ്ഞ കാര്യം തങ്ങൾ ഇത് 3 ദിവസം മുമ്പേ ഇതിന്റെ എല്ലാ വിവാദങ്ങളാണെങ്കിലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും 3 ദിവസം മുമ്പ് തന്നെ, അതായത് അർജുനെ വീട്ടിലെത്തിച്ചത് മുതൽ തന്നെ നിർത്തിയതാണ്. പക്ഷേ തങ്ങളുടെ നിവൃത്തികേട് കൊണ്ടാണ് ഇന്ന് ഈ ഒരു മാധ്യമങ്ങളെ കണ്ടത് എന്നാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ പറഞ്ഞത്. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ, സഹോദരി അഞ്ജു, അഭിരാമി, സഹോദരൻ അഭിജിത്ത്, അതേപോലെ സഹോദരി ഭർത്താവ് ജിതിൻ, അച്ഛൻ, അമ്മ എല്ലാവരും തന്നെ ഈ ഒരു മാധ്യമങ്ങളെ കാണുന്നതിന് ഒപ്പമാണ് ഇരുന്നിട്ടുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് മനാഫിനെതിരെ തന്നെയാണ്. മനാഫ് അവരുടെ കുടുംബത്തിന്റെ വൈകാരികതയെ വിറ്റ് പണമുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് കുടുംബത്തിന്റെ നിലവിലെ ആരോപണം. അതായത് അനാവശ്യമായി പല കാര്യങ്ങളും മനാഫ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അർജുന് 75,000 രൂപ സാലറി ഉണ്ട് എന്നുള്ള കാര്യമടക്കം ഈ മനാഫ് ഈ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ്. എന്നാൽ അത്തരത്തിലുള്ള യാതൊന്നുമില്ല. ആ കിട്ടുന്ന പണമെല്ലാം കുടുംബം എടുക്കുന്നു. കുടുംബം അർജുനെ ദരിദ്രനാക്കി തുടങ്ങിയുള്ള കമന്റുകളെല്ലാം അതിനിടയിൽ വരുമ്പോൾ ഈ കുടുംബത്തിന് അത് വളരെയധികം വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ യൂട്യൂബ് ചാനലുകളെല്ലാം വരുന്ന വാർത്തകൾ അവരെ കൂടുതൽ വേദനിപ്പിക്കുന്നുണ്ട്. കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഈ 1-ഘട്ട തിരച്ചിലെല്ലാം മനാഫ് ഇവരോടൊപ്പം നിന്നിരുന്നു. എന്നാൽ 2-ഘട്ട തിരച്ചിലോടുകൂടിയാണ് മനാഫ് വേറൊരു വഴിക്ക് പോയിട്ടുള്ളത്. മനാഫും ഈശ്വർ മാൽപേയും ഒരു നാടകം തന്നെ കളിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഡർജർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമ്പോൾ ഇവർ മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു തലത്തിലേക്ക് ഈ തെരച്ചിലിനെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചു. അനാവശ്യമായി പല വിവാദങ്ങളും ഉണ്ടാക്കി. അനാവശ്യമായി തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിന് പഴിച്ചാരി. അങ്ങനെ പല കാര്യങ്ങളും കുടുംബം പറയുന്നുണ്ട്. ഇവരില്ലായിരുന്നെങ്കിൽ ഈ തിരച്ചിൽ പൂർണ്ണമായും കുറച്ചു മുമ്പേ നടന്നുള്ള കാര്യം തരുന്നു, അങ്ങനെ കുടുംബം പറഞ്ഞിട്ടില്ലെങ്കിലും ആ രീതിയിലുള്ളൊരു കാര്യങ്ങളിലേക്കാണ് കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പല ആളുകളിൽ നിന്നും മനാഫ് ഫണ്ട് ശേഖരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് അയാൾ നിർബന്ധിച്ചു വാങ്ങുന്നതല്ല, പക്ഷേ പല ആളുകളും മനാഫിന് കുടുംബത്തിന് നൽകാൻ വേണ്ടി മനാഫിന്റെ കയ്യിൽ പണം ഏൽപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് കുടുംബം പറയുന്നത്. ഈ പണമെല്ലാം മനാഫ് വീട്ടിൽ കൊണ്ടുകൊടുത്ത് അത് പിറ്റേ ദിവസം യൂട്യൂബ് ചാനൽ വഴി വൈറലാക്കി പണമുണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ, അതായത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു കാര്യം കൂടി മനാഫ് ചെയ്യുന്നു എന്നുള്ള കാര്യവും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇത് നിർത്താൻ വേണ്ടി പല തവണ മനാഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അർജുന്റെ സഹോദരൻ അഭിജിത്ത് പറയുന്നുണ്ട്. എന്നാൽ ഒരു തവണ പോലും അത് അദ്ദേഹം കേൾക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും നിർത്തിയിട്ടില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യം അവരുടെ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. അർജുനെ നഷ്ടപ്പെട്ട ആ ഒരു സങ്കടമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള സൈബർ അറ്റാക്ക് കൂടി താങ്ങാനുള്ള ഒരു ശേഷി തങ്ങൾക്കില്ല എന്നാണ് കുടുംബം പറയുന്നത്. കാരണം ഈ മനാഫ് നൽകുന്ന അഭിമുഖത്തിലൂടെ വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് തന്നെയാണ് ഈ ഒരു കുടുംബത്തിന് ഉണ്ടാകുന്നത്. കാരണം ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല, അവർ കബളിപ്പിക്കപ്പെടുകയാണ്. കാരണം മനാഫാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. മനാഫ് ഇനിയെങ്കിലും നിർത്തണം എന്നുള്ളതാണ് കുടുംബത്തിന് അപേക്ഷിക്കാനുള്ളത്.